വേഗം വരുന്നവനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ മാവറസ് മീഡിയ മിനിസ്ട്രിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഇരുട്ടിലായിരുന്ന നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മളെ വിളിച്ചു എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് 1 പീറ്റർ 2:9 നമ്മളത് വായിക്കുകയും ചെയ്യും. വെളിച്ചത്തിലാണെന്നുള്ള കാര്യം നമുക്കറിയാമെങ്കിലും അനുഭവം പലപ്പോഴും ഇരുട്ടിൻ്റേതാണ്. അതുകൊണ്ട് വെളിച്ചത്തിൻ്റെ പൂർണ്ണ അനുഭവം നമുക്ക് ലഭിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് ഞങ്ങൾക്ക് ഈ ഒരു ദർശനം ദൈവം തരികയും അങ്ങനെ ഇരുട്ടിൽ കിടക്കുന്ന ജനത്തെ പൂർണ്ണമായി അതിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു ദർശനത്തോടെ ഞങ്ങളെ ഇപ്പം ഈ എറണാകുളത്തേക്ക്, തിരുവനന്തപുരത്തേക്ക്, തൃശ്ശൂരിലേക്ക് ദൈവം അയച്ചു. തീർച്ചയായിട്ടും നമ്മുടെ ബലമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിലാണ്. നമ്മളെ ബിൽഡ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ശത്രുവിനോട് എതിർത്ത് നിൽക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലാണ്. പാപം ചെയ്യാതിരിക്കുന്നത് വചനത്തിലാണ്. മാത്രമല്ല, നമ്മൾ തെറ്റിപ്പോകാതിരിക്കുന്നതും ദൈവത്തിൻ്റെ വചനത്തിലാണ്. നമ്മൾ ക്രിസ്തുവിൽ വളരുന്നത് ദൈവത്തിൻ്റെ വചനത്തിലാണ്. അപ്പോൾ വചനത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അനേക ദൈവമക്കളുടെ ആഗ്രഹപ്രകാരമാണ് ഇന്ന് ഈ ചാനലിൽ ഞങ്ങൾ വരുന്നതും. അവരാണ് തിരുവനന്തപുരത്തും തൃശ്ശൂരും എറണാകുളത്തുമുള്ള വിശ്വാസികളാണ് ഈ പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്യുന്നത്. അവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അത് കൂടാതെ അവരനുഭവിക്കുന്ന ഈ അനുഗ്രഹം, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ അവർക്ക് ലഭിക്കുന്ന ധൈര്യവും അതിലൂടെ അവർക്ക് ലഭിക്കുന്ന ബലവും നിങ്ങൾക്ക് കൂടെ ഉണ്ടാകട്ടെ എന്നുള്ള അവരുടെ നല്ല ആഗ്രഹമാണ് ഇന്ന് ഈ മെസ്സേജ് നിങ്ങളെടുക്കലെത്തുന്നത്. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമുകൾ നിങ്ങൾ വലിയൊരു അനുഗ്രഹമാകുന്നുള്ള യാതൊരു സംശയവുമില്ല. അത് കൂടാതെ ഒരുപാട് ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ, ഒന്ന് കർത്താവ് ജീവിക്കുന്നു, അത്ഭുതങ്ങൾ ഇന്നും തീർന്നിട്ടില്ല, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല, ഇവിടെയെല്ലാം ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്ന ദൈവത്തിന് നിങ്ങളെ മറന്നിട്ടില്ല. കാരണം നിൻ്റെ ദൈവത്തിന് മുഖപക്ഷമില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും ദൈവം അത്ഭുതം നടത്തുവാൻ സർവശക്തനാണ്. ഒരു വാക്ക് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവമേ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് വേണ്ടി ദാഹിക്കുകയും ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തെ മൊത്തം മാറ്റിമറിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായൊരു ബ്രേക്ക് ത്രൂ ഇത് കാണുന്ന ഓരോരുത്തർക്കും ഉണ്ടാകുവാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിലൂടെ കർത്താവെ, ഇവർ കേൾക്കുന്ന ഓരോ മെസ്സേജുകളും കർത്താവെ അത് വെറുതെ മറന്നു പോകുന്നതല്ല, അവരുടെ ജീവിതത്തിൻ്റെ കർത്താവെ ഹൃദയത്തിൻ്റെ പലകളിൽ എഴുതുന്ന മാറ്റമില്ലാത്ത വചനങ്ങളായി മാറുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനാമത്തിൽ തന്നെ സ്വർഗ്ഗ പിതാവേ, ആമേൻ. എഫേസ്യരുടെ ലേഖനം, ബുക്ക് ഓഫ് എഫേഷ്യൻസ് chapter 5 verses 14, 15, 16. ദുരിതാവസ്ഥ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് എന്നോട് എന്താണ് സംസാരിക്കാനുള്ളത്, അത് കേൾക്കാനാണ് നിങ്ങളിവിടെ വന്നത്. ദൈവത്തിന് നിങ്ങളോട് ഒരു ശബ്ദമുണ്ട്, കേൾക്കാം. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. ഉയർത്തെഴുന്നേറ്റ ശക്തി അകത്ത് വെച്ചിട്ട് ഉറങ്ങുന്നവനെ, ദൈവമായിട്ട് കണക്ഷൻ ഇല്ലാതെ മരിച്ചവരുടെ ഇടയിൽ കിടന്നുറങ്ങരുത്, എഴുന്നേൽക്കുക. കാരണം എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. നിന്റെ അകത്തുള്ള ക്രിസ്തു ചാർജാകാൻ പോവുകയാണ്. ക്രിസ്തു നിങ്ങളുടെ അകത്തുണ്ടെന്ന് നിങ്ങൾക്ക് നല്ല ഉറപ്പാണ്. അത് ആക്ടിവേറ്റ് ആകാൻ പോവുകയാണ്. നിങ്ങളുടെ അകത്തുള്ള ക്രിസ്തു ചാർജ് ചെയ്യപ്പെടാൻ പോവുകയാണ്. അടുത്തത്, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രയും നടപ്പാൻ നോക്കുവിൻ. അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം പ്രോപ്പറായിട്ട് ഉപയോഗിച്ചു കൊള്ളാൻ. സമയം ഒന്ന് പറഞ്ഞേ, സമയം ഒന്നുകൂടെ പറഞ്ഞേ, സമയം. ആ, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ, വലിയ ജ്ഞാനിയാണെന്നും പറഞ്ഞ് പൊട്ടം കളിക്കാതെ, എന്താണ് ദൈവത്തിൻ്റെ ഉദ്ദേശം നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും എന്താണ് ലക്ഷ്യം എന്നുള്ളത് തിരിച്ചറിവിൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി
സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളും. ആമേൻ. പക്ഷേ സമയം തക്കത്തിന് ഉപയോഗിച്ചുകൊള്ളുവിൻ. കാരണം സമയം എന്ന് പറയുന്നത് ഒരു കോമൺ ഫാക്ടറാണ്, ഒരു യൂണിവേഴ്സൽ ഫാക്ട് എന്ന് പറയുന്നത്. സമയം എല്ലാവർക്കും ഒരുപോലെയേ ഉള്ളൂ. പണക്കാരന് കൂടുതൽ പണമുണ്ട്, പക്ഷേ സമയം കൂടുതലില്ല. പാവപ്പെട്ടവന് പണമില്ലെന്ന് മാത്രമല്ല, പാവപ്പെട്ടവനല്ലേ അതുകൊണ്ട് അവന് സമയമില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അവനും പണക്കാരനുള്ള സമയം പാവപ്പെട്ടവനും ഉണ്ട്. അമേരിക്കയിൽ പോയാലും 24 മണിക്കൂർ, ആഫ്രിക്കയിൽ പോയാലും 24 മണിക്കൂർ, ഏഷ്യയിൽ പോയാലും ഇന്ത്യയിൽ എവിടെ ഇരുന്നാലും 24 മണിക്കൂറേ എല്ലാവർക്കുമുള്ളൂ. അപ്പം നമുക്ക് സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാവിന് സമയം വിഷയമല്ല. ദൈവം സമയത്തിൽ വസിക്കുന്നില്ല എന്ന് പറഞ്ഞേ. ദൈവം സമയത്തിൽ വസിക്കുന്നില്ല. ദൈവം സമയം സൃഷ്ടിച്ചു, പക്ഷെ ദൈവം സമയത്തിന് പുറത്താണ്. നമ്മുടെ ആത്മാവിന് സമയം വിഷയമല്ല. നിങ്ങളിപ്പോൾ ഈ ശരീരത്തിലിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിന്, നിങ്ങളുടെ ശരീരത്തിന് സമയമുണ്ട്, പക്ഷെ നിങ്ങളുടെ ആത്മാവിന് സമയമില്ല. നിങ്ങളെ ആത്മാവിൽ എന്തൊക്കെയുണ്ട് എന്ന് നിങ്ങൾ പഠിച്ചു. ദൈവം തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും നിങ്ങളെ സൃഷ്ടിച്ചു. നിങ്ങളെ ആത്മാവ്, നിങ്ങൾ ആത്മാവിനോട് ദൈവം ഇടപെടുന്നു. നിങ്ങൾ ആത്മാവ്, നിങ്ങൾ ആത്മാവിൽ സകലത്തിൻ്റെ മേൽ വാഴുവാനുള്ള അധികാരമുണ്ട്. ആത്മാവ് എല്ലാം അകത്താണ്. നിങ്ങളെ അകത്തുള്ള ആത്മാവിൽ ദൈവത്തിൻ്റെ കൃപയുണ്ട്, ദൈവത്തിൻ്റെ ദയയുണ്ട്. ക്രിസ്തു നിങ്ങളുടെ ആത്മാവിലുണ്ട്. അകത്തെ മനുഷ്യൻ, രക്ഷിക്കപ്പെട്ട മനുഷ്യൻ അകത്തെ മനുഷ്യനാണ്. ആ നീതീകരിക്കപ്പെട്ടത് അകത്തെ മനുഷ്യനാണ്. വിശുദ്ധീകരിക്കപ്പെട്ടത് അകത്തെ മനുഷ്യനാണ്. നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നത് ഈ അകത്തെ മനുഷ്യനാണ്. ക്രിസ്തുവിൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ കഴിയുന്നത് അകത്തെ മനുഷ്യനിലാണ്. എല്ലാ നന്മയും നിങ്ങളിലുള്ളത് അകത്തെ മനുഷ്യനിലാണ്. അപ്പോൾ എല്ലാം നിങ്ങളിലുണ്ട്, അതെല്ലാം ഈ അകത്തെ മനുഷ്യനിലാണ്. അതാണ് നിങ്ങളുടെ ബോൺ അഗെയിൻ, റീക്രിയേറ്റഡ്, റീജനറേറ്റഡ് സ്പിരിറ്റ്. പക്ഷേ ഇത് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് കൂടുണ്ട്. ആ കൂട് നിങ്ങളുടെ ശരീരമാണ്. ഈ ശരീരത്തിന് സമയമുണ്ട്. അകത്ത് അധികാരവും ശക്തിയുമുള്ള ആത്മാവിന് സമയമില്ല. പക്ഷേ ഈ പ്രവർത്തിക്കുന്ന ഈ ആത്മാവ് ഒരു കാലഘട്ടത്തിലേ പ്രവർത്തിക്കത്തുള്ളൂ. ആമേൻ. നിങ്ങൾ ചിന്തിക്കേണ്ട, സദാകാലം ഈ ശരീരം നിൽക്കുമെന്ന്. കാരണം നിങ്ങളുടെ ആയുസ് എത്രേ ആണെന്നുള്ളത് സങ്കീർത്തനങ്ങൾ 90:1-10. കർത്താവെ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം. ഏറെ ആയുഷ്കാലം 10, നമ്മുടെ ആയുഷ്കാലം 70 സംവത്സരം. ഏറെയായാൽ 80 സംവത്സരം. ഏറെയായാൽ 80. ശ്രദ്ധിക്കണം, അധികാലം ഉണ്ടെന്ന് ചിന്തിക്കണ്ട. 70 അല്ലെങ്കിൽ 80, ഇപ്പം നമ്മളതാ കാണുന്നത്. ഇപ്പം 70 വർഷത്തിൽ ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ അയ്യോ ഇത്ര ചെറുപ്പത്തിൽ മരിച്ചോ നമ്മൾ പറയാറില്ല. ഓ 70 വർഷം ജീവിച്ചല്ലോ, ദൈവമേ ആ ഇത്രയും ആയുസ് കൊടുത്തല്ലോ എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ 120 എന്നുള്ള കോൺസെപ്റ്റൊക്കെ മാറി ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 70-ലേക്ക് 80-ലേക്കൊക്കെ ചുരുങ്ങി, ഇപ്പം അതൊന്നൊക്കെ താഴേക്കാണ് പോകുന്നത്. അപ്പോൾ ആയുഷ്കാലം 70 അല്ലെങ്കിൽ 80, 2020 ആകുമ്പോൾ ഇന്ത്യയുടെ ആവറേജ് പോപ്പുലേഷൻ 20-നും 35-നും ഇടയിലാകും എന്നാണ് പുതിയ കണക്ക്. 2020-ൽ 50% അല്ലെങ്കിൽ ഏറ്റവും ചെറുപ്പക്കാരുള്ള രാജ്യം ഇന്ത്യ മഹാരാജ്യം. അതിൽ ആവറേജ് ഉള്ള പോപ്പുലേഷൻ ചെറുപ്പക്കാരാണ് എന്നാണ്. അപ്പോൾ ഈ 20-35 വർഷം അവർക്ക് ജീവനുണ്ടെങ്കിൽ അടുത്തൊരു 35 വർഷം, അതാണ് ഏത് കണക്കനുസരിച്ച് 35 വർഷം, നിങ്ങളെ പറയുമ്പോൾ നിങ്ങൾക്ക് പേടി വരും, അതാണ് ആയുസ്. അപ്പോൾ ഈ 70-80 വർഷത്തിൻ്റെ അകത്തെ ഈ സ്പിരിറ്റ് പ്രവർത്തിക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ സ്പിരിറ്റിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല, കാരണം ശരീരം പൊടിയും. ഇനി അതിൻ്റെ 12-ാം വാക്യം. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. അതിൻ്റെ അർത്ഥം, ടീച്ചർ ടു നമ്പർ അവർ ഡേയ്സ് ദാറ്റ് വി മേ അപ്ലൈ അവർ ഹാർട്ട് ആൻഡ് ടു വിസ്ഡം. അങ്ങനെ പറഞ്ഞാൽ ഈ ലഭിക്കപ്പെട്ട സമയം എങ്ങനെ ഞങ്ങൾ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്നാണ്.
ഇവിടെ വർഷങ്ങളല്ല പറഞ്ഞിരിക്കുന്നത്, നാളുകൾ ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഡേയ്സ്. അപ്പോൾ നിങ്ങളുടെ ഡേയ്സ് എന്ന് പറഞ്ഞാൽ 70 വർഷം അല്ലെങ്കിൽ 80 വർഷം എന്ന് പറഞ്ഞാൽ 70 × 365 അല്ലെങ്കിൽ 360 വെച്ച്, എങ്ങനെയായാലും ഒരു വർഷം. അപ്പോൾ എത്ര വർഷമായി, എത്ര ദിവസങ്ങളായി എന്ന് കണക്കാക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതൊന്നും അറിയാതെ ഞാൻ സംസാരിച്ചു, നിങ്ങളുടെ 70-ൽ നിന്ന് ഇല്ലെങ്കിൽ 80-ൽ നിന്ന് ഇതുവരെ ജീവിച്ചത് മാറ്റിയിട്ട് ബാക്കിയുള്ള സിസ്റ്റം അത് ഡേയ്സായി കൗണ്ട് ചെയ്താൽ ഇനിയുള്ള ദിവസങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. പേടിക്കണ്ട, നമുക്ക് മരണം ഒരു വിഷയമല്ല. നമ്മൾ തിരിച്ചു വരും, നമ്മളെ തിരിച്ചു വരൂ. ഏത് പുഴയിൽപ്പെട്ടാലും കാട്ടിൽപ്പെട്ടാലും ഒരു തേജസ്സോടെ ഉയർക്കണമെങ്കിൽ താഴേക്ക് പോയേ പറ്റത്തുള്ളൂ. യെസ്, ഞാൻ മരണത്തെക്കുറിച്ച് ഞാനൊരു നല്ലൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്, ഒരു സെമിനാർ വരെ നടത്തിയിട്ടുണ്ട്. മരണം നിങ്ങൾ പേടിക്കാനുള്ളതല്ല, മരണത്തിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിലാണ് കർത്താവിൻ്റെ കൃപയാൽ. ആമേൻ. എൻ്റെ കർത്താവ് മരണത്തെ ജയിച്ചു, പാതാളത്തെ ജയിച്ചവനാണ്. ഹേ മരണമേ, നിൻ്റെ ക്ഷയം എവിടെ? അത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. മരണം വേണം, കാരണം ഈ മോർട്ടൽ ഇമോർട്ടൽ ആകണമെങ്കിൽ, ഈ ശരീരം തേജസ്സോടുകൂടെ ഉയർക്കണമെങ്കിൽ, ഒരു കാലത്ത് യേശു കർത്താവിന് അടച്ചിട്ട മുറിയിൽ വാതിൽ തുറക്കാതെ പോകാൻ കഴിയത്തില്ല എന്നൊരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ മരിച്ചു ഉയർത്തെഴുന്നേറ്റപ്പോൾ എല്ലാ വാതിലും അടച്ചപ്പോഴും കർത്താവ് അകത്തെത്തിയെങ്കിൽ അങ്ങനൊരു ശരീരമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നതെങ്കിൽ, അതുകൊണ്ടാണ് യഹോവയ്ക്ക് ഒരു ഭക്തൻ്റെ മരണം വിലയേറിയതായി മാറിയത്. ഒരു ഭക്തൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതായ കാരണം തേജസ്സിൽ ഇത് ഉയർക്കും. ഹല്ലേലൂയ. നമ്മുടെ മരണത്തിൽ പിശാചിന് വലിയ കമ്പമില്ല, അതുകൊണ്ടാണ് നിങ്ങളൊക്കെ സുരക്ഷിതമായിരിക്കുന്നത്. മറ്റുള്ളവരൊക്കെ മരിച്ചതാൽ മരിച്ച എന്നേക്കുമായി പോയി. യേശുവിനെ അറിയാതെ മരിച്ചവൻ മരിച്ചു പോയാൽ അവൻ എന്നേക്കും മരിച്ചുപോയി. ഇനി അവൻ്റെ ആത്മാവുണ്ട്, അവൻ്റെ ആത്മാവ് ഒരിക്കലും സ്വർഗത്തിലേക്ക് പോകത്തില്ല. കാരണം യേശുവിനെ അറിയാതെയാണ് മരിച്ചതെങ്കിൽ ഒരിക്കലും സ്വർഗത്തിലേക്ക് പോകത്തില്ല, അത് നിങ്ങൾ ഇന്ന് ഉറപ്പായിട്ടറിയണം. പക്ഷെ നമ്മുടെ മരണത്തിൽ പിശാചിന് വലിയ താല്പര്യമില്ലാത്തതിൻ്റെ കാര്യം, കൊന്നിട്ട് കാര്യമില്ല, തിരിച്ചു വരുമെന്ന് അവനറിയാം. അതുകൊണ്ട് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കല്ലറ വരെ അവന് പേടിയാ. എപ്പോൾ വേണമെങ്കിലും ഒരു ഭൂകമ്പം ഉണ്ടായി തുറക്കുമെന്ന് അവന് നല്ല ഉറപ്പാണ്. അന്ന് കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഇത്രയും വലിയൊരു പദവി ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ആമേൻ ഒരു വീടോ കാറോ നഷ്ടപ്പെട്ട ഫ്രിഡ്ജോ അല്ല. ആമേൻ നിങ്ങളെ പേടി, നിങ്ങൾ മരിച്ചാലും നിങ്ങളെ പേടിയാ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ, ഞാനിപ്പോൾ ഈ ആത്മാവ് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മേനോനെ പിശാചിന് പേടിയുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കല്ലറയുടെ 4 അയൽവക്കത്ത് അവൻ വരത്തില്ല, അവന് പേടിയെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം ഏത് സമയത്താണ് ഇത് ഉയർക്കുക എന്നറിയത്തില്ല. കാഹളം മുതിച്ച് നിങ്ങൾ ജീവനോട് ഇരിക്കുന്നവർ പോകുന്നതിന് മുമ്പേ ഞങ്ങളെ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ മരിച്ചവരെ കൊണ്ടുപോകുമില്ലെങ്കിൽ ആമേൻ നമ്മൾ അതിൻ്റെ കൂടെ പറക്കും. അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മരണം നമുക്ക് പേടിയില്ല, കാരണം പിശാചിന് വരെ പേടിയാണ് നമ്മുടെ മരണം. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ സുരക്ഷിതമായിരിക്കുന്നത് മനസ്സിലാക്കിക്കോ. കൊന്നിട്ട് കാര്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമ്മളൊക്കെ ജീവനോട് ഇരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത്, കാരണം തേജസ്സിൽ ഉയർക്കുമെന്ന് അവൻ അറിയാവുന്നത് കൊണ്ട്. പിശാചിന് നന്നായിട്ട് വചനം അറിയാം കേട്ടോ. യേശു കർത്താവിൻ്റെ അടുക്കെ പോയി വചനം പറഞ്ഞവനാണ് പിശാച്. അവന് വചനം അറിയാം. അപ്പം ഈ 70-80 വർഷം നിങ്ങൾക്ക് ഒരുപാട് കാലം ജീവിച്ചത് കൊണ്ട്, ഏറ്റവും കൂടുതൽ ജീവിച്ചവൻ, ഒരു സഭായോഗം പോലും മുടക്കാത്തവൻ എന്ന് പറഞ്ഞൊരു അവാർഡൊന്നും സ്വർഗത്തിൽ ചെന്ന് തരത്തില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അവാർഡ് കിട്ടുന്നത് നിങ്ങളെ എന്തിന് ഭൂമിയിലേക്ക് അയച്ചു, അതിൻ്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്ത് തിരിച്ചു പോകുമ്പോൾ. നിങ്ങളെ ഓരോരുത്തരെയും അയച്ചപ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. നമ്മളെ എല്ലാവരെയും ഭൂമിയിലേക്ക് അയച്ചപ്പോൾ നമുക്ക് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ക്രിസ്ത്യാനികളാകാനല്ല ദൈവത്തിൻ്റെ പദ്ധതി, മേനോനാകാനല്ല ദൈവത്തിൻ്റെ പദ്ധതി. ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ലക്ഷ്യം എന്ത്, അത് നമ്മളിവിടെ നിവർത്തിക്കുക. കാരണം ദൈവത്തിന് ഭൂമിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരു ശരീരം വേണം. ദൈവത്തിന് ഭൂമിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരു ശരീരം വേണം. ദൈവത്തിന് ശരീരമില്ല, ദൈവത്തിന് ദൈവമാത്മാവാകുന്നു. ദൈവത്തിന് ശരീരം വേണ്ട എവിടെ, സ്വർഗത്തിൽ. പക്ഷേ അതുകൊണ്ട് ഭൂമി ദൈവം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി മുഴുവനും മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തു. മനുഷ്യന് ഈ ടെറിട്ടറി, ഈ ഭൂമി മാനേജ് ചെയ്യുവാൻ ഒരു ശരീരം വേണം. കാരണം ഇത് ഫിസിക്കൽ നാച്ചുറൽ സംഗതിയാണ്, ഇത് സ്പിരിച്വൽ അല്ല. ഇത് നാച്ചുറൽ അല്ലെങ്കിൽ ഫിസിക്കലാണ്, സ്പിരിച്വൽ അല്ല. അതുകൊണ്ട് ഇവിടെ വാഴണമെങ്കിൽ ഒരു ശരീരം വേണം. കാരണം ഇത് കാണുന്നതാണ്, ഇത് തൊടാൻ കഴിയുന്നതാണ്.
അതുകൊണ്ട് ഇവിടെ വാഴണമെങ്കിൽ വെറും ആത്മാവിനെ കൊണ്ട് പറ്റത്തില്ല, അത് സ്വർഗത്തിൽ. ഇവിടെ വാഴണമെങ്കിൽ ഒരു ശരീരം വേണമെന്ന് ദൈവത്തിന് നന്നായി അറിയാവുന്നതുകൊണ്ട്, ദൈവത്തിന് ശരീരമില്ലാത്തത് കൊണ്ട് ഇനി അങ്ങനെ വാഴണ്ട എന്നല്ല, ഈ ഭൂമി മനുഷ്യൻ വാഴട്ടെ, അവന് ഞാനൊരു ശരീരം കൊടുക്കാം. എന്നിട്ട് ഈ ശരീരത്തിലാണ് ഈ ആത്മാവിനെ സൂക്ഷിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് നമുക്ക് മാതൃകയായിട്ട് വന്നു. യേശു കർത്താവ് വന്നപ്പോൾ യേശു കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ വന്നതിന് ലക്ഷ്യമുണ്ട്, ഞാൻ എൻ്റെ ഹിതം ചെയ്യാനല്ല എന്നെ അയച്ചവൻ്റെ ഹിതം ചെയ്യുവാനാണ് വന്നത്. ഇതാണ് പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് യേശു കർത്താവ് തൻ്റെ ജീവൻ തന്നു. ഓക്കെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10:10, 10:10. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. മോഷ്ടിപ്പാനും മുടിപ്പാനും അറുപ്പാനും അല്ലാതെ കള്ളൻ വരുന്നേയില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നത്. ഒന്ന്, നമുക്ക് ജീവൻ ഉണ്ടാകുവാനും ആ ജീവനിൽ ഒരു സമൃദ്ധി ഉണ്ടാകുവാനും. അപ്പൊ യേശു കർത്താവ് തന്ന ജീവനിൽ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന്, യേശു കർത്താവിൻ്റെ ജീവനിൽ ഒരു പർപ്പസ് ഉണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അത് നമ്മൾ എല്ലാ ഗോസ്പെലിലും നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. ഞാൻ വന്നതിന് ഒരു പദ്ധതിയുണ്ട്. ഞാൻ എൻ്റെ പദ്ധതിക്കല്ല വന്നത്, എൻ്റെ അപ്പൻ്റെ ബിസിനസ് നടത്താനാണെന്ന് എൻ്റെ യേശു കർത്താവ് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, പക്ഷെ ഞാൻ വന്നത് അവർക്ക് ജീവനുണ്ടാകുവാൻ. ഒന്ന്, നിങ്ങൾക്ക് ജീവനുണ്ടാകുവാൻ, അത് സമൃദ്ധിയായി ഉണ്ടാകുവാൻ. ഒന്ന് പറഞ്ഞാൽ സമൃദ്ധിയായി ഉണ്ടാകുവാൻ. ദൈവം തരുന്ന എന്തിലും ഒരു കവിഞ്ഞൊഴുക്കുണ്ട്. ഹല്ലേലൂയ, ദൈവം തരുന്ന ഏതിലും ഒരു കവിഞ്ഞൊഴുക്കുണ്ട്. അപ്പോൾ സമൃദ്ധി എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് തന്ന ജീവനിൽ സമൃദ്ധിയുണ്ട്, യേശു കർത്താവ് തന്ന ജീവനിൽ ലക്ഷ്യമുണ്ട്, പർപ്പസ് ഉണ്ട്, യേശു കർത്താവ് തന്ന ജീവനിൽ ശക്തിയുണ്ട്. ഹല്ലേലൂയ, യേശു കർത്താവ് തന്ന ജീവനിൽ ശക്തിയുണ്ട്, യേശു കർത്താവ് തന്ന ജീവനിൽ ലക്ഷ്യമുണ്ട്, യേശു കർത്താവ് തന്ന ജീവനിൽ സമൃദ്ധിയായിട്ട് തന്നു, സമൃദ്ധിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ യേശു കർത്താവിൻ്റെ ജീവനാണ് നമുക്കെങ്കിൽ നമ്മുടെ ലക്ഷ്യമെന്ത്? അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ചാൽ എന്താണ് ലക്ഷ്യം? ഇപ്പം നമുക്ക് എല്ലാവർക്കും പലർക്കും ദുഃഖമാണ്, കാരണം എല്ലാവരുടെയും വീട് പോയി, അത് പോയി, ഇത് പോയി, കാറ് പോയി. ചിലവർക്ക് ആ ഭവനങ്ങൾ ഇനി എന്താണ് സംഭവിക്കുക, പകർച്ചവ്യാധിയാണോ, ഇല്ലെങ്കിൽ ഇനിയും മഴ വരുമോ, ഇനി ഡാമിനെന്ത് സംഭവിക്കും, അങ്ങനെ വലിയ ചിന്തയാണ്. അതിനൊന്നും ചിന്തിച്ച് സമയം കളയണ്ട, അത് അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി എത്ര സമയം മുന്നിലുണ്ട്, ആ സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നോ ഇൻവെസ്റ്റ് ചെയ്യുന്നോ എന്നുള്ളതാണ് ചോദ്യം. സമയം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയത്തില്ല, സമയം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയത്തില്ല. യു കാൻ്റ് കൺട്രോൾ ടൈം. നിങ്ങൾക്ക് സമയത്തെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഞാൻ പറയാം, നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും. എങ്ങനെയെന്നോ, ത്രൂ മാനേജ് ഇറ്റ്, ത്രൂ മാനേജ്മെൻറ്റ്. നമ്മൾക്ക് പണം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് 10,000 രൂപ കിട്ടി, 10,000 രൂപ ശമ്പളമുള്ള നിങ്ങൾ സുരക്ഷിതമായി സുഖമായി കടമില്ലാതെ ജീവിക്കുന്നു. അപ്പുറത്തൊരാൾക്ക് 100,000 രൂപ സാലറി ഉണ്ട്, പക്ഷേ അയാൾ കടത്തിൻ്റെ മുകളിൽ കടത്തിലിരിക്കുന്നു. രണ്ടും നമ്മൾ കാണുകയാണ്. 2,000 രൂപയുള്ള സമയത്ത് അദ്ദേഹത്തിന് കടമില്ല, പക്ഷേ 20,000 രൂപ ശമ്പളമുള്ളവന് കടമുണ്ട്. ഇത് രണ്ടും സംഭവിച്ചത് മാനേജ്മെൻറ്റിൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ സഭയോട് പറയട്ടെ, നിങ്ങൾക്ക് 10,000 രൂപ കിട്ടിയാൽ നിങ്ങളുടെ ചെലവ് 12,000 ആകരുത്, 10,000 ഒതുക്കണം. ഹല്ലേലൂയ. ഞാൻ ഇന്നും പറയുന്നൊരു കാര്യമുണ്ട്, 50,000 രൂപ നിങ്ങൾ കടം വാങ്ങുമല്ലേ, 5,000 രൂപ നിങ്ങൾ ഒരുത്തിൻ്റെ കടം വാങ്ങുമ്പോൾ 10,000 രൂപ നിങ്ങളിൽ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ കടം വാങ്ങാൻ പോകരുത്. മണി മാനേജ്മെൻറ്റ് വലിയൊരു വിഷയമാണ്. അതിന് സ്കൂളിലൊന്നും പോകണ്ട, കോമൺ സെൻസ് മതി. വരവ് അറിഞ്ഞിട്ടേ ചിലവാക്കാവൂ. വേറൊരുത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ കോപ്പി അടിച്ച് ജീവിക്കരുത്. മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്നുള്ള രീതിയിൽ ജീവിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കൊരു പുതിയ കാറ് വാങ്ങാൻ ത്രാണിയില്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങി തൃപ്തിപ്പെടുക. അവസാനം പുതിയ കാറ് വാങ്ങിച്ചാൽ 1 മാസം കഴിയുമ്പോൾ, ഇല്ല 2 ദിവസം കഴിയുമ്പോൾ അത് സെക്കൻഡ് ഹാൻഡ് ആകും. നമുക്കെന്തുണ്ട്, അതിൽ സമൃദ്ധിയായി കഴിയുക. ഹല്ലേലൂയ, നമുക്കെന്തുണ്ട്, അതിൽ സമൃദ്ധിയായി കഴിയുക. കാരണം നമ്മൾ ഒരുത്തിൻ്റെ നിന്ന് കടം വാങ്ങിയാൽ, ബൈബിൾ പറയുന്നു, കടം വാങ്ങിയാൽ വാങ്ങുന്നവൻ വാങ്ങിയവൻ എന്നും കീഴ്പ്പെട്ട് ജീവിക്കണം.
വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:25 അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ. ഇന്ന് എല്ലാവരും നഷ്ടപ്പെട്ടവരോടാണ് പറയുന്നത്, എന്ത് തിന്നും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിട്ടും ജീവനായിട്ടും വിചാരപ്പെടണ്ട. ശ്രദ്ധിക്കുക. ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. കണ്ടോ, എന്ത് ക്ലിയർ അല്ലേ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ആകാശത്തിലെ കിളികളെ നോക്കാൻ വിതയുമില്ല, കൊയ്ത്തുമില്ല, കളപ്പുരയിൽ സൂക്ഷിക്കുന്നതുമില്ല. 100% നിങ്ങൾക്കറിയാം. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. പട്ടിണി കിടന്നിട്ട് ഒരു പക്ഷി ചാവുന്നത് നിങ്ങൾ കാണുന്നില്ലെന്ന്. അവർക്ക് ആരാ കൊടുക്കുന്നത്? അതിനെ ഇത്രയും. അടുത്ത വാക്യം. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലയോ. ഇന്ന് അത്ര മാത്രം കേട്ട പോരെ. ഈ തത്തമ്മയേക്കാൾ കാക്കയേക്കാൾ വിശേഷതയുള്ളതല്ലേ നിങ്ങൾ? ഈ 4-5 ലക്ഷം രൂപയുടെ കിളിയേക്കാൾ വിശേഷതയുള്ളവരല്ലേ നിങ്ങൾ? ആണോ അല്ലയോ? ചിലർക്ക് ഉറപ്പില്ല. അതും ഞാൻ തൃശ്ശൂർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ ഞാൻ താമസിച്ചത് ഒരു അച്ചായൻ്റെ വീട്ടിലാണ്. അച്ചായനെ സൗദി അറേബ്യയിൽ വെച്ച് പരിചയപ്പെട്ടാണ്. അദ്ദേഹത്തിൻ്റെ നിർബന്ധ പ്രകാരം ഞാനും വേറൊരു ബാംഗ്ലൂരിൽ നിന്ന് ഒരു പാസ്റ്ററെ ഞാൻ കൊണ്ടുപോയിരുന്നു. അദ്ദേഹം കൂടെ അവിടെ ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് രാവിലെ നല്ല നെയ്യിൽ മസാലദോശ ഉണ്ടാക്കിയ സ്മെല്ല് എൻ്റെ മൂക്കിലടിച്ചിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഇന്ന് മസാലദോശയാണ് ഉണ്ടാക്കുന്നതെന്ന്. വീട് മുഴുവനും നെയ്യും മസാലദോശ നെയ്യിലും കൂടെ ഉണ്ടാക്കുമ്പോൾ ആ സ്മെല്ല് നല്ല സുഗന്ധം ആ വീട് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ കഴിക്കാൻ ചെന്നിരുന്നപ്പോൾ ഉപ്മാവും പഴവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാസ്റ്റർ എന്നെയൊക്കെ നോക്കിയപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ മസാലദോശ വരുമെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം തുറന്ന് ചോദിക്കുന്ന മനുഷ്യനായതുകൊണ്ട് ഞാൻ ചോദിച്ചു, രാവിലെ എഴുന്നേറ്റ് തന്നെ നല്ല നെയ്യിൽ മസാലദോശ ഉണ്ടാക്കിയ സ്മെല്ലാണ് മസാലദോശ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് അമ്മുവിനുണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. എനിക്കത് അമ്മു ആരെന്നറിയത്തില്ല, അത് അവിടുത്തെ വീട്ടിലെ പട്ടിയാണ്. ഓക്കെ, അപ്പോൾ അപ്പുമുണ്ട് അമ്മുമുണ്ട്. ഓക്കെ, അപ്പോൾ അമ്മുവിൻ്റെ ആണെന്ന് പറഞ്ഞു. ഓക്കെ, എനിക്ക് ചിരി വന്നു. ഞങ്ങൾ ഇവരൊന്നും കഴിച്ചില്ല, ഉപ്മാവ് കഴിച്ചു. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് റവ ഉപ്മാവ് നല്ല ഇഷ്ടമായതുകൊണ്ട് എനിക്ക് കംപ്ലയിൻറ്റും ഇല്ല. പക്ഷേ ആ പാസ്റ്റർ റൂമിൽ കയറിയിട്ട് പറഞ്ഞു, ഈ അച്ചായൻ്റെ പട്ടിയായി ജനിച്ചാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ ഒരിക്കലും നിങ്ങളെ നിങ്ങൾ തന്നെ ഡൗൺ ചെയ്യരുത്, ലോ പ്രൊഫൈൽ നിങ്ങൾ കാണരുത്. അതിനേക്കാൾ പക്ഷികളെക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ, പട്ടിയേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. ഇത്രയും പക്ഷികളെ പരിപാലിക്കുന്ന ദൈവം നിങ്ങളെ എത്ര അധികം പരിപാലിക്കും. ഓ ജീസസ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. സൂര്യനെ നിലയ്ക്ക് നിർത്തിയതും ചന്ദ്രനെ നിലയ്ക്ക് നിർത്തിയതും മഴയെ നിർത്തിയതും ഈ ഏലിയാവും യോശുവൊക്കെയാണെങ്കിൽ ദൈവം പറഞ്ഞു, ഏലിയാവ് നിങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, നിങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ഇന്ന് ആകാശത്തിലെ ആമീൻ അന്തരീക്ഷത്തെ നിയന്ത്രിക്കുവാൻ ഏലിയാവിന് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ അവന് സമസ്വഭാവമുള്ള മനുഷ്യൻ. അല്ലാതെ അവൻ ആകാശത്തുനിന്ന് പൊട്ടിമുളച്ച പുതിയൊരു മനുഷ്യനൊന്നുമല്ല. നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. നിങ്ങളെപ്പോലെ ബലഹീനതയുള്ള, നിങ്ങളെപ്പോലെ ദേഷ്യമുള്ള, നിങ്ങളെപ്പോലെ സന്തോഷമുള്ള, നിങ്ങളെപ്പോലെ ആരാധിക്കുന്ന, നിങ്ങളെപ്പോലെ ശുശ്രൂഷയുള്ള ആമീൻ ആ ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ അത് നടന്നെങ്കിൽ ഇന്ന് നീ പ്രാർത്ഥിച്ചാലും ആമീൻ നിൽക്കുമെന്നുള്ളത് അറിഞ്ഞവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സാഹചര്യത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടവരല്ല, ഈ സമയത്ത് നമ്മൾ പേടിക്കേണ്ടവരല്ല. ഈ സാഹചര്യങ്ങൾ നിലയ്ക്ക് നിർത്തുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിച്ചിട്ട് ഒരു സിംഹത്തെ പോലെ എഴുന്നേൽക്കേണ്ടവരാണ് നിങ്ങൾ. ഹല്ലേലൂയ. ആകാശത്തിലെ പറവകളെ നോക്കി, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ കൂട്ടിവെക്കുന്നതുമില്ല. ഇവയെ ഇത്ര ശ്രേഷ്ഠമായി ദൈവം സൂക്ഷിക്കുന്നു എങ്കിൽ, നിങ്ങളെ സൂക്ഷിക്കുന്നു, പുലർത്തുന്നു, അവയേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളതല്ലയോ? ഓ ക്വസ്റ്റ്യൻ, യെസ് ഓർ നോ? യെസ്. അടുത്തത്, വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? നിങ്ങൾ ഇതിനെക്കുറിച്ച് വിചാരപ്പെട്ടുകൊണ്ടിരുന്നാൽ ഒന്നും നടക്കത്തില്ല. വിചാരത്താലല്ല കാര്യങ്ങൾ നടക്കുന്നത്, വിശ്വാസത്താലാ കാര്യങ്ങൾ നടക്കുന്നത്. വിചാരപ്പെടുന്നവൻ കൽപ്പിച്ചാൽ മല നീങ്ങത്തില്ല, പക്ഷെ വിശ്വസിക്കുന്നവൻ കൽപ്പിച്ചാലേ മല നീങ്ങത്തുള്ളൂ. അതുകൊണ്ട് വിചാരപ്പെട്ട് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത അസുഖങ്ങളെല്ലാം വലിച്ചു വാരി കൂട്ടാമെന്നല്ലാതെ ഇതുകൊണ്ട് പ്രയോജനമില്ല. അടുത്തേക്കുന്ന വ്യക്തിയോട് പറഞ്ഞു, എനിക്ക് വിചാരമല്ല, എനിക്ക് വിശ്വാസമാണെന്ന്. വിചാരപ്പെടാതെ
ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? ക്വസ്റ്റ്യൻ മാർക്ക്. എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. സെമി കോളൻ. ഒന്ന് ക്വസ്റ്റ്യൻ, വേറൊന്ന് സെമി കോളൻ. വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. നിങ്ങൾ ആരും അതിന് ചന്തം കൊടുക്കുന്നില്ലല്ലോ. നോക്കി നിൽക്കാൻ തോന്നത്തില്ലേ? അതിനെ നോക്കുവിൻ. ആ, അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എൻ്റെ കർത്താവ്, ആരെ കമ്പയർ ചെയ്യുന്നു? വിചാരപ്പെടുന്നതുകൊണ്ട് എന്ത്? ശലോമോൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല. എൻ്റെ ദൈവത്തിൻ്റെ കരവിരുത്. ആ, ചിലപ്പോൾ നമ്മൾ നിന്ന് നോക്കിപ്പോകും. വെറുതെ ചിലപ്പോൾ തമാശ തോന്നും. ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചറപറപറാന്ന് വരച്ച് കാണും. ഞാൻ തന്നെ എൻ്റെ കുടുംബത്തോട് പറയും, വെറുതെ കുത്തിവരച്ചിരിക്കുക. പക്ഷെ അതിനൊരു ഭംഗി. വെറുതെ ദൈവം പെയിൻ്റ് അടിച്ചിരിക്കുക. ആകാശത്തെ അവൻ പെയിൻ്റ് അടിച്ചൊന്ന് വാക്കിയാണ്. അടിച്ചപ്പോൾ വൃത്തിയായിട്ട് അടിക്കേണ്ട, ചിലപ്പോൾ വാരി വലിച്ചങ്ങ് അടിച്ചിട്ട്, അതിലും ഒരു ഭംഗി. ഹല്ലേലൂയ. ദൈവം സൃഷ്ടിച്ച സകലത്തിലും ഏറ്റവും ശ്രേഷ്ഠമായ ഞാനും നിങ്ങളും. ഓ ജീസസ്. ദൈവം തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും മറ്റവരെയൊക്കെ സൗന്ദര്യമായിട്ടൊക്കെ ഉണ്ടാക്കി. ഇപ്പം എനിക്കുള്ള സന്തോഷം എന്ന് പറയുന്നത് ഇപ്പം താമരയും കിളിയൊന്നുമല്ല. അതിനെയൊക്കെ ഉണ്ടാക്കി, അതൊക്കെ ശരിയാണ്, ചന്തമായിട്ടുണ്ടാക്കി, താമരയ്ക്ക് ചന്തമുണ്ട്. പക്ഷേ സ്വന്തം സ്വരൂപത്തിൽ ഒന്നിനെ സൃഷ്ടിച്ചിട്ടുള്ളൂ, അത് ഞാനാ. ഓ, സ്വന്തം പ്രതിച്ഛായയിൽ സ്വന്തം രൂപത്തിൽ ചമച്ചത് അത് ഞാനും നിങ്ങളുമാണ്. നിങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ ഞാനാണ്. ഹല്ലേലൂയാ. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞു, ആരെ അന്വേഷിക്കുന്നത്? നിന്റെ അപ്പനെ. ആരെ? ദൈവത്തെ. എന്നെ കണ്ട, അപ്പനെ കണ്ട്. അതിനാ നേരത്തെ പറഞ്ഞ കാവ, ഞാനും അപ്പനും ഒന്നായി കഴിഞ്ഞാൽ എന്നെ കണ്ടാൽ അപ്പനെ കണ്ടു. ഓ ജീസസ്, എന്നെ കണ്ടാൽ അപ്പനെ കണ്ടു.